അതൊക്കെ അതിന്റേതായ സമയത്ത് മുസ്ലിം ലീഗിൽ അതൊക്കെ സംഭവിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്യായം അവസാനിച്ചു കഴിഞ്ഞു അത് തീർന്നു പാണക്കാട് കുടുംബത്തെ അത് ഏൽപ്പിച്ചതോടു കൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നു അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും ഹൈദരാലി ടിആർ തങ്ങളൊക്കെ ചർച്ച ചെയ്ത് പുറത്തു വരും ധൃതി കൂട്ടേണ്ടതില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ ചർച്ച തന്നെ അവസാനിപ്പിച്ചു കഴിഞ്ഞു ആ പ്രശ്നങ്ങൾ തന്നെ തീർന്നു കഴിഞ്ഞു നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ നമ്മൾ പുറത്ത് കാണുന്നല്ലേ ഇതോട് ആ പ്രശ്നം കഴിഞ്ഞു അതിനി ചർച്ചയില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിനി ചർച്ചയില്ല വന്നല്ലോ അവിടെ നടന്ന സംഭവത്തിൽ പ്രതിയായ ലാഫിയെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സാധിക്കലി തങ്ങൾ അന്ന് യോഗത്തിൽ പറഞ്ഞതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു അത് അടഞ്ഞ അധ്യായമാണ് അത് ഇനി തുറക്കേണ്ട ആവശ്യമില്ല അല്ലേ അത് ആ തീരുമാനത്തോടു കൂടി അത് കഴിഞ്ഞു ഇനി അതിൻ്റെ തുടർച്ച എന്താണോ വരുന്ന ഇതൊരു വിചാരം തങ്ങൾ പറഞ്ഞതിനനുസരിച്ച് മുന്നോട്ട് പോകും അതായത് ആ ചർച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനിച്ചു അല്ല അതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിലേക്ക് അത് തുറക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല അത് അന്ന് ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബ് തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞോടുകൂടി ആ അധ്യായം അവസാനിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനുള്ളിൽ വിഭാഗീയത തുടരാന്ന് ആരാ പറയുന്നത് ലീഗിനുള്ളിൽ ഒരു വിഭാഗീയതയില്ല അഭിപ്രായങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതായത് രാഷ്ട്രീയ പാർട്ടിയിലും കുടുംബത്തിലും ഒക്കെ ഉള്ളതല്ലേ അതൊക്കെ പരിഹരിച്ച് മുസ്ലിം ലീഗ് ഒറ്റ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ കൂടെ മുഴുവൻ മുസ്ലിം ലീഗുകാരും ഉണ്ടാവും അല്ലെങ്കിൽ ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് മുസ്ലിം ലീഗ് പാർട്ടി അല്ല അങ്ങനെ ആരും ചുമതലപ്പെടുത്തിയില്ല ഇന്ന് സംവിധാനം പാർട്ടിയിലുണ്ടല്ലോ മൊയിനലി തങ്ങള് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അതൊക്കെ കൂടി വായിക്കുമ്പോൾ ഇത് അവസാനിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ഒരാളെയും അനുവദിക്കില്ല എന്നാണ് മൊയിൻ അലി തങ്ങൾ പറഞ്ഞത് അതന്നെയല്ലേ മുസ്ലിം ലീഗിന് വേണ്ടത് അത് എല്ലാവർക്കും പൊതുസമൂഹത്തിന് വ്യക്തമായി അറിയുന്നതല്ലേ ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ ഞങ്ങളതിലില്ല അല്ലല്ല ലീഗിൻ്റെ ശത്രുക്കൾ ലീഗിൻ്റെ ശത്രുക്കളാണ് അതിൻ്റെ ഒക്കെ പിറകിലുള്ളത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇനി അധ്യായം തുറക്കണ്ട ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്കറിയില്ലേ ഈ വാക്സിൻ വിതരണം കോവിഡ് നിയന്ത്രണത്തിലുള്ള അപാകത ജനങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നു യജ്ഞം തുടങ്ങി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള ഗവൺമെൻറ് യജ്ഞം തുടങ്ങി ദയനീയ പരാജയമല്ലേ ഒരു ഡോസ് വാക്സിൻ പോലും കിട്ടിയോ ഇത്ര കാലമായിട്ടും കേരളത്തിൽ ഒന്നാം ഡോസ് എടുത്തത് 44% ആളുകളാണ് 1.5 കോടിയോടടുത്ത് ജനങ്ങൾ മാത്രമേ വാക്സിൻ എടുത്തിട്ടുള്ളൂ 2 ഡോസ് എടുത്ത് 14% ആളുകളാണ് ഇത്ര ദയനീയമായൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നിട്ട് അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇത്ര ദയനീയമായ ഒരു പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഈ അധ്യാപകരിവിടെ സമരം നടത്തുന്നു വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമാക്കിയ ഗവൺമെൻറ് ഈ 7 ലക്ഷത്തോളം കുട്ടികൾക്ക് പഠന സൗകര്യമില്ല വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഒരു രാജ്യത്താണിത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉപകരണങ്ങളും പാഠപുസ്തകങ്ങളും പേനയും ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഇതൊക്കെ നൽകേണ്ടുന്ന ഉത്തരവാദിത്വം കേന്ദ്ര കേരള ഗവൺമെൻറ്റുകൾക്ക് തുല്യമായാണ് നിർഭാഗ്യവശാൽ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ജനപ്രതിനിധികൾ നാട്ടുകാർ പിരിവെടുത്തിട്ട് രക്ഷിതാക്കൾ ഈ കുട്ടികൾക്ക് ഇത് നൽകുന്നത് ഇത്രമാത്രം ദയനീയമായൊരു സാഹചര്യം കേരളത്തിലുണ്ട് അതിലേക്കല്ലേ നമ്മൾ പോകേണ്ടത് ഒരു സാധ്യതയില്ല നിങ്ങൾ എന്തിനാ സാങ്കല്പിക ലോകത്തിലേക്ക് പോകുന്നത് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളില്ലേ ഇത് മുസ്ലിം ലീഗാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ പറഞ്ഞതാ ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് ഇതിൻ്റെ പിറകെ നിങ്ങൾ നടന്നിട്ട് കാര്യമില്ല മുസ്ലിം ലീഗാണിത് ലീഗിനുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് സി പി എമ്മിനെ പഴി പറയേണ്ട എന്നാണ് എ വിജയരാഘവൻ പറഞ്ഞത് ലീഗിൻ്റെ ഉള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിനെ പോലെ ഇത്ര വിശദമായി അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയുണ്ടോ 10 മണിക്കൂറേ ഞങ്ങൾ പിന്നെ ഭാരവാഹികളുടെ യോഗം നടന്നത് 3 ദിവസമാണ് ഞങ്ങൾ പ്രവർത്തക സമിതി നടക്കാറ്
എല്ലാവർക്കും പറയാനുള്ള അവസരം കൊടുക്കും അത് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തീരുമാനം എടുക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും ലീഗിനെ ഏറെ കാലം യുഡിഎഫ് ഇനി അധികാരമില്ലാതെ തുടരാൻ കഴിയില്ല എന്ന് ബിജെപിയുടെ ഒരു ആക്ഷേപം ബിജെപിയുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഇതിനെ പിന്താങ്ങുന്ന അല്ലെങ്കിൽ എതിർക്കുന്നു അവർ പറഞ്ഞു പോയിക്കോട്ടെ എത്ര കാലമായി കേരളത്തിൽ തുടങ്ങിയിട്ട് എത്ര കോടികൾ ചെലവഴിച്ചു എത്ര കോടികൾ വഴിയിൽ വെച്ച് തട്ടിപ്പോയി എത്ര കോടികൾ ആർക്കൊക്കെ സ്ഥാനാർത്ഥിയാകാൻ കൊടുത്തു ഇതൊക്കെ ഉണ്ടല്ലോ ബി ജെ പി അവരെ കാര്യം നോക്കിയാൽ പോരെ എന്തിനാണ് ഞങ്ങളിലേക്ക് വരുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരമില്ലാതെ എത്ര കാലമായി നിൽക്കാൻ കഴിയും ഏകദേശം 1948 ഈ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ട് അധികാരത്തിൻ്റെ അടുത്തെത്തുന്ന 67 20 കൊല്ലക്കാലം മുസ്ലിം ലീഗിന് അധികാരം ഉണ്ടായിട്ടില്ല എന്നിട്ട് മുസ്ലിം ലീഗ് തകരുകയല്ലേ ചെയ്ത് വളരുകയല്ലേ മുസ്ലിം ലീഗ് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമാവും പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും പ്രവർത്തകർക്ക് കൂടുതൽ ആവേശമുണ്ടാവും ഞങ്ങൾ തിരിച്ചു വരും കഴിഞ്ഞ 8 സീറ്റുമായി 2006 മുസ്ലിം ലീഗ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് വെച്ചാണ് വന്നത് ആ വിജയം ഞങ്ങൾ ആവർത്തിക്കും ഇനിയും തിരിച്ചു വരും പ്രശ്നങ്ങളില്ല കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കാലിക പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ഈ യോഗങ്ങളൊക്കെ നടക്കുന്നത് പ്രശ്നങ്ങൾ തീർക്കാനല്ല പ്രശ്നങ്ങളില്ല അത് സംഘടനാപരമായി ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടത് സാധാരണഗതിയിൽ നേതാക്കന്മാർ ചർച്ച ചെയ്ത് പോകും